സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. സുമേഷ് പഴഞ്ഞിക്കാരനാണ്. ഞാൻ ദുബായിലെ എക്സ്പോ 2020-ലാണ് ഇപ്പോൾ ഉള്ളത്. വളരെ നിസ്സാര ദിവസങ്ങളാണ് ഞാൻ അവസാനിക്കാനുള്ളത്. അപ്പം ഞാനിന്നൊരു പവലിയനിൽ കയറാൻ പോവാണ്. അതിൻ്റെ ഫ്രണ്ട് തന്നെ വളരെ അതിശയോക്തികളാണ്. ഒരു കത്തിയമരം പോലത്തെ ഒരു സംഭവമൊക്കെയാണ് അവിടെ വെച്ചിട്ടുള്ളത്. എല്ലാവരും അതിൻ്റെ മുകളിൽ തൊടുമ്പോൾ അവിടുത്തെ ഒരു ലേഡി പറയേണ്ട അത് തുടരുതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരുപാട് പേര് വന്നിട്ട് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ സ്റ്റീലിൻ്റെ പൈപ്പുകൾ വാരി വലിച്ച് അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഒരു പ്രത്യേകതരം രീതിയിൽ ഒരു ബിൽഡിങ്ങും തന്നെ വേറെ ബിൽഡിങ്ങിലേക്ക് ഒരുപാട് പ്രത്യേകതകൾ കാണിക്കാൻ വേണ്ടിയിട്ട് എക്സ്പോ അല്ലെങ്കിൽ ഓരോരോ ബിൽഡിങ്ങുകളും അതിൻ്റേതായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇതിൻ്റെ ഒരു ആ സ്റ്റീൽ കമ്പിയുടെ ഒരു സംഭവം വരുന്നത്. അവിടെ ഒരുപാട് വെള്ളം ഡ്രോപ്പ് ആവുന്നുണ്ട്. ഒരുപാട് പേര് വന്ന് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് തന്നെ വേൾഡിലെ തന്നെ ഏറ്റവും വലിയ നാണയത്തിൻ്റെ അതിൽ കറക്റ്റായിട്ട് എഴുതിയിട്ട് വായിക്കാം. അതൊരു പ്രത്യേക റെക്കോർഡ്സും അങ്ങനെ ഒരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇതുപോലത്തെ ഒരു കാഴ്ച ഞാൻ മുന്നേ കണ്ടിട്ടുള്ളത് ഗോൾഡ് സോക്കിൽ മാത്രമാണ് കണ്ടിട്ടുള്ളൂ. എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരുപാട് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ രസകരമായിട്ടുള്ള ലൈറ്റിംഗ് ആണ്. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോർ വരെ ഹാങ് ചെയ്തിട്ടൊക്കെയാണെന്ന് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു നല്ല സർക്കിളിൽ തന്നെ അത് ഇട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റിൽ ഒരു വാട്ടറിൻ്റെ ഒരു സംഭവം ഉണ്ട്. അത് വെറും സ്ക്രീനിലാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഉക്രൈൻ്റെ പവലിയനിൽ കണ്ട പോലെ തന്നെ സ്റ്റെയർ കേസിലാണ് മേലേക്ക് പോണത്. പിന്നെ ഇതിൽ സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. ഒത്തിരി പേര് എടുക്കുന്നുണ്ട്. അത് പ്രത്യേക അട്രാക്ഷനും നല്ലൊരു രീതിയിലുള്ള ഫോട്ടോ വരുന്നതാണ് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് ബാക്കിൽ നമ്മൾ ചന്ദ്രനിലൊക്കെ പോയ ഒരു പ്രത്യേക തരം ഫീലാണ് അതിൻ്റെ ഉള്ളിൽ. ഒരുപാട് പേര് എടുക്കുന്നുണ്ട്. എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൂടാണ്ട് തന്നെ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് എന്തോ ഒരു ഉപഗ്രഹത്തിന് ഫിറ്റ് ചെയ്ത പോലത്തെ ഒരു സാധനമുണ്ട്. ഒരുപാട് അർത്ഥങ്ങളുണ്ട് തോന്നുന്നുണ്ട്. അതും ഒരുപാട് ആൾക്കാർ ഫോട്ടോ ചെയ്യുന്നുണ്ട്. അത് കണക്റ്റഡ് ആയിട്ടുള്ളത് മറ്റേ സ്റ്റീലിൻ്റെ പൈപ്പിലേക്കാണ് കണക്റ്റഡ് ആയത്. അതിൽ നിന്ന് എയർ വരുന്നുണ്ടോ എന്നുള്ളൊരു പ്രത്യേക സംശയമുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം രൂപീകരിച്ചിട്ടുള്ളത്. ഇത് നേരത്തെ കണ്ട ഗ്രൗണ്ട് ഫ്ലോറിൽ പോയിട്ട് കണക്റ്റഡ് ആവുകയാണ്. വളരെ രസകരമായിട്ടുള്ള സംഭവമാണ്. ഒരുപാട് ആ വ്യക്തികൾ വന്നിട്ട് നോക്കുന്നുണ്ട്. ഒന്നിനും ഒന്നും കുറവ് കുറയാനില്ല. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലാസ് കണ്ട ഈ ഗ്ലാസ് ഇളകണ ഗ്ലാസ്സാണ്. അതായത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇത് പൊട്ടി വീഴാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഭവം. കാരണം ഒത്തിരി പേര് വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് മനസ്സിലാവില്ല. ആ കൂടി ഇളകി ഇളകി നിൽക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് കാണാം. ഇത് പല ഡിസൈനിൽ പല രീതിയിൽ പല ഒരു സർക്കിളായിട്ടും അതായത് ഗോളാകൃതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നിൽക്കേണ്ടതെന്നാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് പെട്ടെന്ന് തന്നെ ആദ്യമായിട്ട് ആ എൻട്രലി അങ്ങോട്ട് കടന്ന് ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു പൊട്ടണ ഫീലാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ബാക്കിൽ ഭയങ്കര മെക്കാനിസം തന്നെ നടക്കുന്നുണ്ട്. ഒരുപാട് പേര് വന്നിട്ട് ആ സൈഡിൽ നിന്ന് അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. കാരണം അത് മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷേ അവിടെ ഒരു ബാരിക്കേഡ് കെട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് അങ്ങോട്ട് അടുത്ത് പോയി നോക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അതാണ് അതിൻ്റെ സംഭവം. പിന്നെ ഈ കാണുന്ന ഇതൊക്കെ നമ്മൾ ഈ ലഗേജ് ഇല്ലേ, എയർപോർട്ടിൽ പോകുമ്പോൾ ലഗേജ് തള്ളി വരണ പോലത്തെ ഒരു സെറ്റപ്പിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അത് എന്തൊക്കെയോ പ്രത്യേകതകൾ ഓരോ ചെടികൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകതകൾ അവർ കാണിക്കുകയാണ്. അതൊരു ഗ്ലാസിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമുക്കൊരു പ്രത്യേക ഫീൽ തന്നെ അനുഭവപ്പെടും. പിന്നെ ഇത് ഒരു ഡെസേർട്ട് സംഭവമായിട്ടുള്ള കാര്യമാണ്. അത് വർക്കിംഗ് അല്ല ഇപ്പോൾ ഓൾറെഡി. അതല്ലെങ്കിൽ ഈ ക്രെയിൻ പോലത്തെ സംഭവം വർക്കിംഗ് ആയിരുന്നു. ഞാൻ ചെല്ലുമ്പോഴേക്കും അത് നിർത്തി അതിൻ്റെ സംഭവം. ഇതെന്ന് പറഞ്ഞ കഴിഞ്ഞാൽ സെൻറ്ററിൽ ഇതിൻ്റെ മുകളിൽ ഒരുപാട് വ്യക്തികളുടെ പേര് എഴുതിയിട്ടുണ്ട്. വളരെ സൂക്ഷ്മമായിട്ട് നോക്കി മനസ്സിലാവും. പക്ഷേ ഏറ്റവും കൂടുതൽ ഇവിടെ തിരക്ക് കാണാൻ സാധിക്കുന്നത് മറ്റേ ഗ്ലാസിൻ്റെ അവിടെ തന്നെയാണ് കേട്ടോ. ഇവിടെ ഉള്ളതിൽ വെച്ച് ഈ റൂമിൽ വെച്ച് ഏറ്റവും ക്രൗഡ് ഗ്ലാസിൻ്റെ തന്നെ കണ്ടാണ്. ഇതൊരു ഗ്ലാസ്സാണ് ഇങ്ങനെ ഇളകണമെന്ന് നമുക്ക് നിർവചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത്രയും രസകരമായിട്ടുള്ളൊരു സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മാനുഫാക്ചറിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവമാണ്. ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാരുണ്ട്. അത് കുറച്ച് കഴിഞ്ഞ് വീഡിയോയിൽ കാണാം. ഇതിനെ പറ്റിയിട്ട് എല്ലാം സ്റ്റഡി ചെയ്യുന്നുണ്ട്. അതിനെ പറ്റി അറിയണവർ എന്ത് സംഭവമാണ്. അതായത് CNC നമ്മുടെ മരമൊക്കെ കട്ട് ചെയ്ത് അതുപോലത്തെ ഒരു സംഭവമാണ് അതിൻ്റെ ഉള്ളിൽ കാണിക്കുന്നത്. അതും അതിൻ്റെതായിട്ടുള്ള പഠനങ്ങൾ ഒരുപാട് പേര് വന്ന് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നാൽ പഠിക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു രൂപം ദുബായിൽ നമുക്ക് ഫിഷ് റൗണ്ട് ബോട്ടിൽ പോയാൽ കാണാം. ഏകദേശം ഈ ഒരു മോഡൽ തന്നെ ഇത് നിന്ന് കറങ്ങേണ്ടത് മാത്രം. അതൊരു വലിയൊരു പ്രത്യേകത തന്നെയാണ്. നല്ല രസമുണ്ട് ഇങ്ങനെ ഗ്ലാസ്സിൻ്റെ. പിന്നെ ഒരു കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ കറങ്ങണ സംഭവങ്ങൾ തന്നെയാണ്. അതും ഒരു പ്രത്യേകത തന്നെ. എല്ലാം ഗ്ലാസ്സിലിട്ടിട്ടുള്ള സംഭവങ്ങളാണ്. വളരെയധികം ചന്തുണ്ട് കാണാൻ.
പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു അപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൻ്റെ അവരൊരു ചെറിയൊരു ഗ്ലാസിൻ്റെ ഉള്ളിലാക്കിയിട്ടുള്ളതാണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അതായത് അവരുടെ അതിൻ്റെ ഉള്ളിലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങൾ ഒരു പ്രത്യേകതരം വൈബ് അത്രയേ ഉള്ളൂ അവരുടേതായിട്ടുള്ള ഒരു കാര്യങ്ങൾ. ഇത് നമുക്കൊരു ലെൻസ് വെച്ച് നോക്കണതാണ്, ഒരു അമ്മ നോക്കേണ്ട ലെൻസ് വെച്ചിട്ട് ആ കാണുന്ന സെൻറ്ററിൽ കാണുന്ന ഒരു ചിത്രമാണ് അതിൽ നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്. ഞാനും നോക്കി, പക്ഷെ നമുക്ക് നന്നായി ഡീപ്പായിട്ട് നോക്കിയാലാണ് അതിനെപ്പറ്റി കാണാൻ പറ്റുള്ളൂ. എന്തായാലും വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്, പക്ഷെ നന്നായി അടുത്ത് നോക്കണം. ക്യാമറയിലൊരു ലിമിറ്റുണ്ട് കാണുന്നതിന്. പിന്നെ അവരുടെ കടകൾ, അതിൽ അവരുടേതായിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളും മാത്രമാണ് മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത്. വളരെ റയറായിട്ടുള്ള ഐറ്റംസാണ്, നോക്കുമ്പോൾ കാണാൻ സാധിക്കും നമുക്ക് അവരുടെ ഐറ്റംസ് തന്നെ. എന്തായാലും കുഴപ്പമില്ല, അത് ആരും വാങ്ങണമെന്ന് കാണാൻ കേട്ടോ, ഉള്ള കാര്യം പറഞ്ഞു. നേരത്തെ പറഞ്ഞില്ല അതിൻ്റെ ഉള്ളിലത്തെ ഓപ്പറേഷനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് ഇത്ര മാത്രമേ ഉള്ളൂ കൊടുത്ത്. എന്തായാലും ഒരുവിധം നോർമൽ എന്ന് മാത്രം പറയാം. നമ്മൾ ആ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് ആ ലൈറ്റിങ്ങൾ നോക്കുകയാണ്, ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഫ്ലോറിൽ. അപ്പോൾ ആ സ്റ്റെയർ കേസ് ഇറങ്ങിയിട്ട് എല്ലാവരും വരുന്നുണ്ട്. വളരെ രസകരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. അപ്പോൾ ഇനിയും കാണാം. താങ്ക് യു.